ലൈംഗികാതിക്രമ പരാതിയിൽ 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. എം മുകേഷ്, എം എൽ എ ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ശ്രമമാണ് പരാതിക്കാരി നടത്തുന്നതെന്നാണ് മുകേഷിന്റെ വാദം. സാംസ്കാരിക കേരളത്തിന് മുൻപിൽ മലയാള സിനിമ വീണ്ടും തലകുനിക്കുന്നു. ലൈംഗിക അതിക്രമ പരാതിയിൽ 4 നടന്മാരടക്കം 7 പേർക്കെതിരെയാണ് പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹേമ കമ്മിറ്റി ഇമ്പാക്റ്റ് പടർന്നു പിടിക്കുകയാണ്. എം എൽ എയുടെ വാദം പോലീസ് തള്ളി, കേസെടുത്തു, അതും ബലാത്സംഗത്തിന്. ഒറ്റക്കല്ല, സിനിമയിലെ ചില കൂട്ടുകാരും മുകേഷിനൊപ്പമുണ്ട്. മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ലൈംഗിക അതിക്രമ പരാതിയിൽ ഇന്ന് കൊച്ചി പോലീസ് കേസെടുത്തത്. തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ പോയ സ്ഥലം, നമ്മൾ ഏത് സമയത്താണ്, അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ ചാറ്റിങ്ങും റെക്കോർഡിങ്സും അങ്ങനെ കൊണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആരോടത്ത് അന്ന് ഷെയർ ചെയ്തു, അന്ന് ആരോടൊക്കെ ഷെയർ ചെയ്തു, അപ്പോൾ അതിൻ്റെ അടുത്ത് അന്ന് ഷെയർ ചെയ്തവരെല്ലാവരും ഇന്ന് പറയാൻ റെഡിയാണ്. അമ്മയുടെ മക്കളെ നേരെയാക്കാൻ 4 വനിതാ ഉദ്യോഗസ്ഥർക്കാണ് സർക്കാർ ചുമതല നൽകിയിരിക്കുന്നത്. അജിതാബീഗവും പൂങ്കുഴലിയും ഐശ്വര്യ ഡോങ്കറയും അടങ്ങുന്ന അന്വേഷണ സംഘം പവർ ഗ്രൂപ്പിനെ പിടിച്ചുകെട്ടാൻ വടിവെട്ടാൻ തുടങ്ങിയതേയുള്ളൂ. വെള്ളിത്തിരയിലെ നക്ഷത്രങ്ങളുടെ മിനുക്കം കുറഞ്ഞു തുടങ്ങി, ഓടിത്തുടങ്ങി. അല്ലെ, കേസ് മിക്കവാറും ഇന്ന് എസ് ഐ ടിക്ക് ട്രാൻസ്ഫർ ആകും. ട്രാൻസ്ഫർ ആകുമ്പോൾ ഞങ്ങൾ അന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എം എൽ എയുടെ അറസ്റ്റ് കോടതി തടഞ്ഞു, രാജി വേണ്ടെന്ന് പാർട്ടിയും പറഞ്ഞു. ഇതുവരെ ക്ലൈമാക്സ് ശുഭം. പക്ഷേ ധാർമ്മികതയുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന കേരളത്തിലെ സ്ത്രീപക്ഷ പ്രവർത്തകരുടെ ശബ്ദം എങ്ങനെയാണ് CPIM കേട്ടില്ലെന്ന് നടിക്കുക? വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ബലാത്സംഗ കേസിൽ എം മുകേഷ് എം എൽ എക്ക് താൽക്കാലിക ആശ്വാസം. അടുത്ത മാസം 3 വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നാണ് മുകേഷിന്റെ വാദം. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത് പാർട്ടി എം എൽ എ ആണ്, എങ്കിലും ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ദുർബലമായ വകുപ്പുകൾ ചുമത്തുമോ, രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുമോ എന്നുള്ള വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് കേട്ടിരുന്നെങ്കിലും ബലാത്സംഗമാണ് ചുമത്തിയിരിക്കുന്നത്. കടുത്ത നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് മുകേഷും. അതുകൊണ്ട് തന്നെ നാടകീയമായി കോടതിയെ സമീപിക്കുന്ന നിലയുണ്ടാകുന്നു. ഇപ്പോൾ 5 ദിവസം അറസ്റ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വിശദമായി 5 ദിവസത്തിന് ശേഷം കോടതി ആ വിഷയം കേൾക്കാൻ പോകുന്നു. എത്രത്തോളം ആശ്വാസകരം ആണ് നിലവിലെ ഈ നിയമവഴിയിലുള്ള പോരാട്ടം മുകേഷിനെ സംബന്ധിച്ചിടത്തോളം? എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ മുകേഷ്? ശ്രീകാന്ത്, റീജിത്ത്, ഇന്ന് രാവിലെ മുകേഷ് കോടതിയിലേക്ക് തൽക്കാലം പോകുന്നില്ല എന്നുള്ളതായിരുന്നു കേട്ടത്. പക്ഷേ പിന്നീട് അത് മാറി, മുകേഷ് കോടതിയെ സമീപിച്ചു. വൈകിട്ട് 3 മണിക്ക് കോടതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അതിനാടകീയമായി ഹൈക്കോടതിയിൽ പോകാതെ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോയി. അവിടെ നിന്നും അനുകൂലമായ ഉത്തരവ്, തൽക്കാലം അറസ്റ്റ് ചെയ്യരുത് മുകേഷിനെ എന്ന ഉത്തരവ് നേടിയെടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ അഭിഭാഷകൻ ഇതിനെ എതിർത്തില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇതിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിന് സമയം ചോദിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഈ ആനുകൂല്യം കൂടി മുകേഷിന് കിട്ടി എന്ന് വേണം അനുമാനിക്കേണ്ടത്. മുകേഷ് എന്ന പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്: താൻ നിരപരാധിയാണ്, പരാതിക്കാരിക്ക് ദുരുദ്ദേശമുണ്ട്, ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരിയുടെ ലക്ഷ്യം, 15 വർഷം മുമ്പുള്ള സംഭവത്തിലാണ് ഇപ്പോഴത്തെ പരാതി, 2009 മാർച്ച് 7 പരാതിക്കാരി ഇമെയിൽ അയച്ചു, ആരോപണങ്ങൾ നിഷേധിച്ചായിരുന്നു ഇമെയിൽ, പരാതിക്കാരി വർഷങ്ങൾക്ക് മുൻപ് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, ഇതിനായി വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകി. മുകേഷിന്റെ വാദം ഇങ്ങനെ പോകുന്നു. അദ്ദേഹത്തിന്റെ വാദം, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ കൂടി കോടതിയിൽ സമർപ്പിച്ച ശേഷം ആവശ്യപ്പെട്ടത്, ഇതെല്ലാം തനിക്ക് തെളിയിക്കുന്നതിന് ഒരവസരം നൽകണം, അതുവരെ തന്നെ അറസ്റ്റ് ചെയ്യരുത്, താൻ ഒരു ജനപ്രതിനിധിയാണ്, നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒളിച്ചോടില്ല എന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കോടതി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത്, തൽക്കാലത്തേക്ക് എന്ന് ഉത്തരവിട്ടു. 2ാം തീയതി കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരും. 3ാം തീയതി ഇതിൽ സ്വാഭാവികമായും ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഇനിയിപ്പം ജയിലിലേക്ക് അദ്ദേഹം മുകേഷ് പോകും എന്നുള്ളത് പ്രതീക്ഷിക്കുകയേ വേണ്ട. സാധാരണഗതിയിൽ നോട്ടു അറസ്റ്റ് കിട്ടിയാൽ അത് ജാമ്യത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം, അത് സാങ്കേതികമായി അങ്ങനെയാണ് നടക്കാറുള്ളത്. ഇല്ലെങ്കിൽ അത് വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാകണം. അത്രയധികം തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടി വരും. ഈ പശ്ചാത്തലത്തിൽ അതുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല. എന്തായാലും മുകേഷിന് ആശ്വാസം, ഒപ്പമുള്ളവർക്ക് കൂടി ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക്
മുകേഷിന്റെ ഈ ജാമ്യം, ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സിദ്ധിക്കടക്കമുള്ളവർ ഇപ്പോൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, കോടതി നടപടികൾ ശ്രദ്ധേയമായിരിക്കും. മൂന്നാം തീയതി വിഷയം കോടതി രണ്ടാം തീയതി വിഷയം കോടതി പരിഗണിക്കാൻ പോകുന്നുണ്ട്. മൂന്നാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമെന്ന് വിലയിരുത്താവുന്ന ഒരു തീരുമാനം. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, CPIMനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമെന്ന് വിലയിരുത്താവുന്ന ഒരു തീരുമാനമാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്.